നമസ്കാരം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻഖറെ കൊണ്ടുവന്നതിന് പിന്നിൽ കണക്കുകൂട്ടലുകളേറെ രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കേണ്ട വ്യക്തിയാണ് ഉപരാഷ്ട്രപതി അവിടെ പ്രതിപക്ഷത്തെ മുഴുവൻ തടഞ്ഞു നിർത്താൻ കഴിയുന്ന കരുത്തനായ ഒരു നേതാവിനെയാണ് മോദിക്ക് ആവശ്യം അതിന് ജഗ്ദീപ് ധൻകർ യോഗ്യനാണ് രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മിടുക്കനായ അഭിഭാഷകനായിരുന്നു ജഗ്ദീപ് ധൻഖർ രാഷ്ട്രീയത്തിൽ ദശകങ്ങളായി പയറ്റാൻ തുടങ്ങിയ ധൻകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ജനതാദൾ ടിക്കറ്റിൽ എം പി ആയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാജസ്ഥാനിൽ എം എൽ എ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേന്ദ്ര പാർലമെന്റുകാര്യ സഹമന്ത്രിയായിരുന്നു മമതാ ബാനർജിയെയും തൃണമൂലിനെയും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിയമത്തിന്റെ പിൻബലത്തിൽ പൂട്ടിയ ബംഗാൾ ഗവർണറാണ് ധൻഖർ മമതാ ബാനർജിയുടെ ഉറക്കം കെടുത്തിയിരുന്ന ഗവർണറായിരുന്നു ധൻഖർ രാജസ്ഥാനിൽ നിന്നുള്ള വ്യക്തിയാണ് ധൻഖർ ജയിച്ചാൽ രാജ്യസഭയിൽ അധ്യക്ഷനായ ധൻഖറും ലോക്സഭയിൽ അധ്യക്ഷനായ ഓം ബിർളയും രാജസ്ഥാനിൽ നിന്നുള്ളവരാണ് ഇത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറെ മുൻതൂക്കം സമ്മാനിക്കും അതേസമയം രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും ഇന്ന് രാവിലെ പത്തിന് വോട്ടെടുപ്പ് ആരംഭിക്കും ഇതിനായി പാർലമെന്റ് മന്ദിരത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പാർലമെന്റിൽ അറുപത്തിമൂന്നാം നമ്പർ മുറിയാണ് പോളിംഗ് ബൂത്തായി നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ നിയമസഭകളിലാണ് വോട്ടെടുപ്പ് നടക്കുക ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മന്ദിരങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കും എം പിമാരും എം എൽ എമാരുമടക്കം നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് ജനപ്രതിനിധികളാണ് വോട്ട് രേഖപ്പെടുത്തുക അറുപത് ശതമാനത്തിലധികം ഉറപ്പിച്ച ദ്രൗപതി മുർമു വിജയം ഉറപ്പാക്കിയിട്ടുണ്ട് അതായത് ആറ് പോയിന്റ് ആറ് ഒന്ന് ലക്ഷത്തിനു മുകളിൽ വോട്ട് മൂല്യം അതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വനവാസി നേതാവാകും മുർമു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സിൻഹയ്ക്ക് ലഭിക്കുന്ന വോട്ട് മൂല്യം നാല് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷമാകും ആകെ വോട്ട് മൂല്യം പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്ന് ആണ് അടുത്ത ചൊവ്വാഴ്ച വോട്ടെണ്ണി വിജയ പ്രഖ്യാപിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നാൽപ്പത്തി പാർട്ടികളുടെ പിന്തുണയുണ്ട് പ്രതിപക്ഷത്തെ ശിവസേന ജാർഖണ്ഡ് മുക്തിമോർച്ച ജനതാദൾ സെക്യുലർ തുടങ്ങിയ കക്ഷികൾ മുർമുവിന് പിന്തുണ അറിയിച്ചതാണ് വലിയ നേട്ടമായത് വൈഎസ്ആർ കോൺഗ്രസ് ബിജു ജനതാദൾ തുടങ്ങിയ കക്ഷികളുടെയും പിന്തുണയുള്ള എൻ ഡി എക്ക് ആറ് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ കിട്ടാനാണ് സാധ്യത മറുവശത്ത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയ്ക്ക് ആം ആദ്മി പാർട്ടി അവസാനം പിന്തുണ അറിയിച്ചതാണ് ആശ്വാസമായത് അതേസമയം കോൺഗ്രസ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തൃണമൂൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സമാജ്വാദി പാർട്ടി നാഷണൽ കോൺഫറൻസ് ഇന്ത്യ മസ്ലിസ് ഇ ഇത്തെഹാദുൽ മുസ്ലിമിൻ രാഷ്ട്രീയ ജനതാദൾ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കക്ഷികളാണ് സിൻഹയെ പിന്തുണയ്ക്കുന്നത്